ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വീറ്റ് ബെറീസ്. ഇന്ന് നമുക്ക് പപ്പടവട ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്നാക്സ് ആണ്, എന്നാൽ ഒത്തിരി പേരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാകില്ല. ഒത്തിരി സിമ്പിളാണ് ഈ പപ്പടവട ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അതിനുവേണ്ടി ആദ്യം മാവ് തയ്യാറാക്കിയെടുക്കാം. അരിപ്പൊടിയാണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് പപ്പടവടയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ എള്ള ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകമാണേലും മതി കേട്ടോ. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പപ്പടത്തിന് ഓൾറെഡി ഉപ്പുണ്ട്, അതുകൊണ്ട് നമ്മുടെ ഈ മിക്സിന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് വെള്ളമാകരുത്, അങ്ങനെ ആയാൽ പപ്പടത്തിൽ മാവ് പിടിക്കില്ല. ഒത്തിരി ലൂസാക്കാതെ മാവ് റെഡിയാക്കി എടുക്കണം. ഇപ്പം ഞാനിവിടെ ഈ ഒരു പരുവത്തിനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വട തയ്യാറാക്കാം. അതിനായി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിനു ശേഷം തീ കുറച്ച് വെച്ച് നമുക്ക് ഈ പപ്പടം മാവിൽ ഡിപ്പ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കുറച്ച് വെച്ച് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമുക്ക് രണ്ട് സൈഡും ഇതുപോലെ തിരിച്ചും മറിച്ചും കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പപ്പടവടയുടെ കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇതുപോലെ ഓരോന്ന് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ എല്ലാ വടയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒത്തിരി സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ ഇത്. നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ വേറൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.